സോ ലൈഫ് ഓഫ് ജിയോളജിസ്റ്റിന്റെ ആദ്യത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് പോകാൻ പോകുന്നത് ഈ രാത്രി, ഇപ്പോൾ സമയം ഓൾമോസ്റ്റ് 10:10, ഷിലോങ്ങിലേക്കാണ്. ജോഷുവ ട്രീ എന്ന് പറയുന്ന ഒരു ചെറിയ റിസോർട്ട് ഒരു കുന്നിൻ്റെ മുകളിലാണ്. നമ്മളവിടെ പോകുന്നു, ഇന്ന് അവിടെ ക്യാമ്പ് ചെയ്യുന്നു. സോ ഇതൊരു നൈറ്റ് ബ്ലോഗിങ് ആയിരിക്കും കേട്ടോ. ഓക്കെ, എന്നാൽ അപ്പോൾ കാഴ്ചകളിലേക്ക് പോവാം. നമ്മളിത് യാത്ര ചെയ്യാൻ പോകുന്നത് നമ്മുടെ തന്നെ ഹിമാലയനാണ്. എൻ്റെ കൂടെയുള്ളത് സംജാസ്. നമ്മളിപ്പോ ഗുവാഹത്തിയിൽ നിന്ന് പുറപ്പെട്ടിട്ടുണ്ട്. ഷില്ലോങ് ഇവിടെ നിന്ന് 80 കിലോമീറ്റർ. നമ്മളിപ്പോൾ ജോരാബട്ടിലാണ് ഉള്ളത്. ജോഷുവ ട്രീ ഇവിടെ നിന്ന് ഓൾമോസ്റ്റ് 140 കിലോമീറ്റർ ആണ്. സോ നമ്മളപ്പോൾ ഒരു ചെറിയൊരു ബ്രേക്ക് എടുത്തിരിക്കുകയാണ്. നല്ല തണുപ്പുണ്ട്. 13 ഡിഗ്രിയാണ് കാണിക്കുന്നത്. അപ്പം വീണ്ടും യാത്ര തുടരാൻ പോവാണ്. നമ്മൾ ഇനി കുറച്ച് ദൂരം കഴിഞ്ഞിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പം നമ്മളിപ്പോൾ ഷില്ലോങ്ങിൽ എത്തിയിരിക്കുകയാണ്. ഇത് ചിറാപുഞ്ചി പോകുന്ന വഴിയാണിത്. അപ്പോൾ ഇവിടുന്ന് നമ്മൾ കുറച്ച് ദൂരം പോയി, പിന്നെ ലെഫ്റ്റ് ടേൺ എടുത്തിട്ടാണ് നമുക്ക് ജോഷുവ ട്രീയിലേക്ക് പോകാനുള്ളത്. ഇപ്പോൾ സമയം 2:45. ഇനിയും 2 മണിക്കൂറാണ് കാണിക്കുന്നത് ഗൂഗിൾ മാപ്സ്. 48 കിലോമീറ്റർ ഉണ്ട് ഇപ്പോൾ ഇവിടുന്ന്. നല്ല തണുപ്പാണ് ശരിക്കും. എന്താ പറയുക, നല്ലോണം കൈയൊക്കെ നല്ലോണം വിറക്കുകയാണ്. അപ്പോൾ നമുക്കിനി ഡയറക്റ്റ്ലി ജോഷുവ ട്രീയിൽ വെച്ച് കാണാം. തീ കായാണ്, കാരണം കൈ രണ്ടും നല്ല പെയിനായി. ഇപ്പോൾ ഓപ്ഷൻസ് ഇല്ല, മുന്നോട്ട് പോകാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. സോ കൈയും കാലും അതുപോലെ തന്നെ മൊത്തം നല്ല തണുത്ത് മരവിച്ച് പെയിനായിട്ട് ഗിയർ പോലും ഷിഫ്റ്റ് ചെയ്യാൻ പറ്റാത്തതായി. അപ്പോൾ ഞങ്ങൾ നിർത്തി ഒന്ന് തീ കായാന്ന് വിചാരിച്ചു. അത്യാവശ്യം 3 ഡിഗ്രി തണുപ്പ്. സമയം പുലർച്ചെ 3:30. ഞങ്ങൾ ഇന്നലെ രാത്രി 10 മണിക്ക് പുറപ്പെട്ടതാണ്. ഇപ്പോഴാണ് നമ്മൾ ഒരു 26 കിലോമീറ്റർ ഇനിയും പോകാനുണ്ട് നമുക്ക് അവിടെ വരെ എത്താൻ. ഇതാ നമ്മളിപ്പോ ജോഷുവ ട്രീയിൽ എത്തിയിരിക്കുകയാണ്. ഞങ്ങളിവിടെ സ്വാഗതം ചെയ്യുന്നത് ഈ ചുവന്ന് തുടുത്ത് ഈ ആകാശമാണ്. ഇത്തിരി ഭംഗിയാണ് അല്ലേ കാണാൻ വേണ്ടിയിട്ട്. ഇതുവരെ നമ്മൾ റൈഡ് ചെയ്ത എല്ലാ ക്ഷീണവും നമുക്ക് മറന്നുപോകും. അത്ര ഭംഗിയുള്ള കാഴ്ചയാണ് നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതാ സൂര്യൻ ഉദിച്ചു വന്നിരിക്കുകയാണ്. മേഘാലയ ഇത്രയും ഭംഗിയാക്കുന്നത് ഇങ്ങനെയുള്ള പ്രഭാതങ്ങളാണ്. ഗോൾഡൻ യെല്ലോ, ഒരു പ്രത്യേക കളറാണത്. പ്രകൃതിക്ക് മൊത്തം ഈ നിറമാണ് ഇപ്പൊ ഇവിടെ. ശരിക്കും മനസ്സിനും കണ്ണിനും കുളിർമയേകുന്ന കാഴ്ചയാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. നേരത്തെ പറഞ്ഞ പോലെ ഇതൊരു കോട്ടേജ് ടൈപ്പ് ഓഫ് ഹട്ട്മെന്റ് ആണ്, ഒരു ഫാം ഹൗസ് എന്നൊക്കെ നമുക്ക് പറയാം. അപ്പോ ഇപ്പൊ എഴുന്നേറ്റിട്ടുണ്ട്, 3 മണിക്കൂർ നന്നായിട്ട് ഉറങ്ങി. ഇപ്പൊ സമയം 12:30. പുറത്തെ ടെമ്പറേച്ചർ 16 ഡിഗ്രി സെൽഷ്യസ്. അപ്പൊ നമ്മളിപ്പോ ഒരു ട്രക്കിങ്ങിനാണ് പോകുന്നത്, ലിവിംഗ് റൂട്ട് ബ്രിഡ്ജിലേക്ക്. ഓക്കെ, അപ്പൊ നമുക്ക് പോവാം. ആ കോട്ടേജിലാണ് നമ്മളിപ്പോൾ താമസിക്കുന്നത്. സോ അപ്പോൾ ഈ ചേട്ടനാണ് നമ്മളെ ലിവിംഗ് റൂട്ട് ബ്രിഡ്ജിലേക്ക് ഗൈഡ് ചെയ്യുന്നത്. സോ പ്ലീസ് ടെൽ യുവർ നെയിം. ഫൻടിൻ. ഫൻടിൻ. ആൻഡ് ബിലോങ്സ് ടു വില്ലേജ്?
I stay in Mikram village, but my village is Ramai. Ramai? Yeah. In Meghalaya. ഈ ചേട്ടനാണ് നമ്മളെ ഇന്ന് ഗൈഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് ജോഷുവ ട്രീ ടു ലിവിംഗ് റോഡ് ബ്രിഡ്ജ്. അപ്പോൾ ഇന്നലെ രാത്രി നമുക്ക് കാണിച്ചു തരാൻ പറ്റിയില്ല, ചേരാൻ പറ്റിയില്ല. അപ്പോൾ ഈ വഴിയിലൂടെ കടന്നിട്ടാണ് നമ്മൾ ഇന്ന് ജോഷുവ ട്രീ വരെ എത്തിയത്. ഇന്നലെ എന്ന് പറഞ്ഞുകൂടാ, രാവിലെ 5:30 നല്ല ഇരുട്ടായിരുന്നു, അതുകൊണ്ട് ഒന്നും തെളിഞ്ഞില്ല. ആ മുന്നിൽ നടന്നു പോകുന്നത് ഒന്ന് സംജാസാണ്, അതിൻ്റെ പിന്നിൽ തൊപ്പിയിട്ട ആളാണ് ഇതിൻ്റെ ഓണർ. അപ്പോൾ നമ്മളിപ്പോൾ ജോഷുവ ട്രീ എന്ന് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ ജോഷുവ ട്രീയുടെ താഴെയാണ്. ദാ ഇതിലാണ് നമ്മൾ പോകാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. ഇതാ ജോഷുവ ട്രീയുടെ എല്ലാമായ അനീസാണ് ഡ്രൈവ് ചെയ്യുന്നത്. ശബ്ദങ്ങളൊക്കെ കേൾക്കാം ഒരു വാട്ടർഫാളിൻ്റെ. സോ ഫ്രണ്ട്സ്, അറ്റ് ലാസ്റ്റ് നമ്മൾ എത്തിയിരിക്കുകയാണ്. ഭയങ്കര ഹൈറ്റുള്ള ഒരു ലിവിംഗ് ട്രീ റൂട്ട് ബ്രിഡ്ജ്. ദാ കണ്ടോളൂ, ഈ മലയും ആ മലയും കണക്ട് ചെയ്തിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ബ്രിഡ്ജാണ് ഈ കാണുന്നത്. ഇത് റൂട്ട്സ് കൊണ്ട് മാത്രം ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സാധനമാണ്. ജസ്റ്റ് റൂട്ട്സ് കൊണ്ട് മാത്രം ഉണ്ടാക്കിയ ഒരു ബ്രിഡ്ജ്. അതിനടിയിലൂടെ ഒരു വളരെ അതിമനോഹരമായ ഒരു പുഴ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. സോ നമ്മൾ ഇറങ്ങാൻ പോവാണ്. ഈ കാണുന്നുണ്ടോ, ഇതിനകത്ത് സൂക്ഷിച്ച് കാല് വെച്ച് നമ്മൾ ട്രീ റൂട്ട് ബ്രിഡ്ജിലേക്ക് പോകണം. Leg goes in between. So നമ്മൾ ഇതിനിടയിൽ വീട് പോയി കഴിഞ്ഞിട്ടുണ്ടല്ലോ, ഇതാ തീർന്നു. എന്ത് വെള്ളം പാറയാണ്, പോറാണത്. സോ ഇതൊരു ഞാനിമേ കളിയാണ്. എന്താ പറയേണ്ടതെന്ന് അറിയില്ല, ഫസ്റ്റ് ടൈം ഫീലിംഗ് ആണ്. ഭയങ്കര രസമുണ്ട്, അഡ്വഞ്ചറസ് ആണ്. സോ ഹൗ മച്ച് ടൈം ഇറ്റ് വിൽ ടേക്ക് ടു ബിൽഡ് എ ബ്രിഡ്ജ് ലൈക്ക് ദിസ് വേ? ഹൗ മെനി ഇയേഴ്സ്? ഹൗ മച്ച്? 12 ഇയേഴ്സ്. ഇന്ന് വീട് കഴിഞ്ഞാൽ ചാവും, പക്ഷെ കാണുന്ന കാഴ്ചയില്ലേ, ഒരു രക്ഷയില്ലാത്ത കാഴ്ചയാണ്.
ഇതാണ് വൺ ഓഫ് ദ ഹൈയസ്റ്റ്, ഞാൻ ലാർജസ്റ്റ് പറയില്ല കാരണം ഇതിനും വലുത് ഞാൻ കണ്ടിട്ടുണ്ട്. സോ വൺ ഓഫ് ദ ഹൈയസ്റ്റ് ലിവിംഗ് ട്രീ റൂട്ട് ബ്രിഡ്ജ്. ഇപ്പോഴും ഈ ബ്രിഡ്ജ് വളർന്നുകൊണ്ടിരിക്കുകയാണ്, കാരണം ഇതിപ്പോഴും രണ്ട് മരങ്ങൾ തമ്മിൽ ഉള്ള ബ്രിഡ്ജാണ്. അവിടെ ഒരു മരം, ഈ മരത്തിൻ്റെയും റൂട്ടുകൾ പിണച്ചുണ്ടാക്കിയതാണ് ഈ ബ്രിഡ്ജ്. ഇതൊരു യൂഷ്വൽ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ അല്ല. ഓ, ദിസ് ഈസ് ദ ഓൾഡ് വൺ. ഓക്കേ, യെസ്, ഓൾഡ് വൺ. യെസ്, ഓക്കേ. സോ ദിസ് ഈസ് ദ ഫൈൻ 50-100 ഇയേഴ്സ് അഗോ ദ പീപ്പിൾ വാക്കിംഗ് ടു സോറ ടു ചിറപ്പുഞ്ചി. ഓ ഹോ ഹോ, യെസ്. ദിസ് വാസ് യൂസ്ഡ് ഫോർ വാക്കിംഗ് ടു ചിറപ്പുഞ്ചി. നോ, now and nowadays they walk and bridge. Wow, ഒരു വേറെ തര ഫീലിംഗ് ആണ്. പേടി, അഡ്വഞ്ചർ, എന്തൊക്കെയാ പറയാ, ഒരു മിക്സ്ഡ് ഫീലിംഗ്സ് ആണ്. പേടിയുണ്ടോ എന്ന് ചോദിച്ചാൽ നല്ല പേടിയുണ്ട്, വീട് കഴിഞ്ഞാൽ ബാക്കി ഉണ്ടാവില്ല. അതുപോലെ തന്നെ അഡ്വഞ്ചർ ആണോ, വളരെ അഡ്വഞ്ചറസ് ആണ്, ബ്യൂട്ടിഫുൾ ആണ് പ്ലേസ്. അതായിരുന്നു നമ്മുടെ ലിവിംഗ് ട്രീ റൂട്ട് ബ്രിഡ്ജ്. ദാ താഴത്തെ വെള്ളം നോക്കി, കണ്ണാടി പോലെയുള്ള വെള്ളം. ഓ, ഞ്ഞു ഇനി തിരിച്ചു പോവാം, കാരണം ഇനിയും നിന്ന് കഴിഞ്ഞാൽ നല്ലോണം തണുപ്പ് കയറും. അതുകൊണ്ട് നമ്മൾ ഇപ്പൊ തിരിച്ച് കയറാൻ പോവാണ്. സോ നമ്മൾ തിരിച്ചെത്തി, ആ ട്രക്കിങ്ങിന് ശേഷം നമ്മളിപ്പോ തിരിച്ചെത്തിയിരിക്കുകയാണ്. ഇപ്പം ജോഷുവ ട്രീയിലാണ്, നല്ല തണുപ്പുണ്ട്. സോ തീ കായാണ്. വൺ ഡേ സ്റ്റേ കഴിഞ്ഞ് നമ്മളിന്ന് ജോഷുവ ട്രീയിൽ നിന്ന് യാത്ര പറയുകയാണ്. അപ്പോൾ നമ്മൾ വരുമ്പോൾ രാത്രി ആയിരുന്നല്ലോ, അപ്പോൾ വഴിയിലെ കാഴ്ചകൾ ഒന്നും കാണിച്ചു തരാൻ പറ്റിയിട്ടില്ല. സോ നമുക്ക് പോകുമ്പോൾ നമുക്ക് വഴിയിലെ കാഴ്ചകൾ കാണാം. അപ്പം നമ്മുടെ പാക്കിംഗ് ഒക്കെ കഴിഞ്ഞു, അപ്പോൾ നമുക്ക് പോകാൻ സമയമായി. സോ ഒന്നുകൂടെ ഈ വ്യൂ കണ്ടതിന് ശേഷം നമ്മൾ ഇന്ന് ഇവിടുന്നാണ് ഫുഡ് കഴിക്കാൻ പോണത്. ടിപ്പിക്കൽ മേഘാലയൻ ഫുഡാണ് കഴിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇതാണ് ഹോട്ടല്.
എന്തൊക്കെയാണെന്ന് പറഞ്ഞാടാ ഒന്നുകൂടെ? മസി ബീഫ്, മാസി ബീഫ്, പിന്നെ പച്ചക്കറി, പച്ചക്കറി, ഇത് ചോറ്. അപ്പൊ നമ്മളിപ്പോ വാർവാർ വില്ലേജ് ക്രോസ് ചെയ്തു, ഭക്ഷണം ഇവിടെ നിന്നാണ് കഴിച്ചത്. നമ്മൾ മുന്നോട്ട് പോവാണ്. റോഡ് ഒരു ഇടത്തരം റോഡെന്നേ പറയാൻ പാടുള്ളൂ, നല്ല റോഡ് ഇടയിലുണ്ട്, അതിനുശേഷം വളരെ മോശം റോഡുകളാണ് ഉണ്ടാകുന്നത്. നമ്മുടെ അനീസ് മുന്നിൽ പോകുന്നുണ്ട്. ഇതിലൂടെയല്ലേ കണ്ടത്? ഇതാണ് ഷിലോങ് വാലി. എന്തൊരു ബ്യൂട്ടിഫുൾ ആണെന്നറിയോ ഇത്? ഇത് എത്രമാത്രം നമ്മൾ നേരിട്ട് കണ്ട് ആസ്വദിച്ചാലാണ് ഇതിൻ്റെ ഒരു ഭംഗി നമുക്ക് മനസ്സിലാവുക. നമ്മൾ വന്നത് ആ മല ക്രോസ് ചെയ്ത്, നമ്മൾ അത്രയും ദൂരത്താണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ വന്ന് കണ്ടില്ലേ, ബെസ്റ്റ് എക്സ്പീരിയൻസ് ആയിരിക്കും മേഘാലയ വരുന്നവർക്ക്. നല്ല സുഹൃത്ത് ബന്ധങ്ങളാണ് യാത്രകളുടെ ഭംഗി വർദ്ധിപ്പിക്കുക. ഒരു പിടി നല്ല ഓർമ്മകളും കാഴ്ചകളുമായി ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. ഒരു തവണ കൂടെ ഇതുപോലെ വരണമെന്ന ആഗ്രഹത്തോടുകൂടി. അപ്പൊ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ആൻഡ് കമന്റ്. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ ടേക്ക് കെയർ ആൻഡ് ഗുഡ് ബൈ.